നമസ്കാരം. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ നടപടി ശരിവെച്ച് സുപ്രീംകോടതി രംഗത്തെത്തിയിരിക്കുകയാണ്. ഭരണഘടനയുടെ 370 അനുച്ഛേദം താൽക്കാലികമായി വ്യവസ്ഥയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കി. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. കാശ്മീരിന് പ്രത്യേക പദവി അവകാശപ്പെടാനാകില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. രാഷ്ട്രപതി ഭരണസമയത്ത് പാർലമെന്റിന് തീരുമാനമെടുക്കാൻ അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ജമ്മു കാശ്മീരിൽ 2024 സെപ്റ്റംബർ 30 തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും സംസ്ഥാന പദവി എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും സുപ്രീംകോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയിലെ 370 അനുച്ഛേദം റദ്ദാക്കിയതിൽ 16 ദിവസം വാദം കേട്ട ശേഷമാണ് വിധി. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ജസ്റ്റിസുമാരായ സഞ്ജയ് കിഷൻ, കൌൾ സഞ്ജീവ് ഖന്ന, ബി ആർ ഗവായ്, സൂര്യകാന്ത് എന്നിവരടങ്ങിയ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുന്നത്. 3 വിധികളാണ് ബെഞ്ചിന്റെ ഭാഗത്ത് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. 2 ജസ്റ്റിസുമാർ പ്രത്യേക വിധികൾ എഴുതി. ആദ്യ വിധി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റേതാണ്. ബി ആർ ഗവായ്, സൂര്യകാന്ത് എന്നിവരാണ് ഈ വിധിയോട് യോജിച്ചത്. സഞ്ജയ് കിഷൻ കൌളും സഞ്ജീവ് ഖന്നയും പ്രത്യേക വിധികൾ എഴുതിയത്. വിപുലമായ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വിടണമെന്ന് നേരത്തെ ആവശ്യമുയർന്നെങ്കിലും സുപ്രീംകോടതി അതിന് തയ്യാറായില്ല. ദീർഘകാലം കേന്ദ്രഭരണ പ്രദേശമായി ജമ്മു കാശ്മീർ തുടരാൻ അനുവദിക്കില്ലെന്ന പരാമർശവും ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതേസമയം ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് കേന്ദ്ര സർക്കാരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. 2019 ഓഗസ്റ്റ് 5 കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട ഹർജികളിൽ 10.5 ദിവസമാണ് ഹർജിക്കാർ സുപ്രീംകോടതിയിൽ വാദം നടത്തിയത്. കേന്ദ്ര സർക്കാർ 5.5 ദിവസവും സീനിയർ അഭിഭാഷകനായ കപിൽ സിബിൽ, ഗോപൽ സുബ്രഹ്മണ്യം, രാജീവ് ധവാൻ, സഫർ മുഹമ്മദ് ഷാ, ദുഷ്യന്ത് ദാവെ തുടങ്ങിയവരാണ് ഹർജിക്കാർക്ക് വേണ്ടി വാദം നടത്തിയത്. 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി സംസ്ഥാനത്തെ മാറ്റിയതും ഹർജിക്കാർ ചോദ്യം ചെയ്തിരുന്നു. ജമ്മു കാശ്മീർ ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ കാലാവധി 1957 അവസാനിച്ചതോടെ 370 അനുച്ഛേദനം ഇല്ലാതായെന്ന് ചില ഹർജിക്കാർ വാദിച്ചു. അതേസമയം 1957 ശേഷം 370 വകുപ്പിന് സ്ഥിര സ്വഭാവം കൈവന്ന വാദവുമുണ്ട്. എന്നാൽ 370 വകുപ്പ് ഭരണഘടനയിൽ താൽക്കാലിക വകുപ്പായാണ് ഉൾക്കൊള്ളുന്നതെന്നായിരുന്നു കേന്ദ്ര സർക്കാർ വാദം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.